വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഡെലിവറി സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ടായ ഡെലിവറി സ്റ്റോറി, ഞാൻ ഒരുപാട്, ഞാൻ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡെലിവറി സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഡെലിവറി സ്റ്റോറിയാണ്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അത്രയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഡെലിവറി സ്റ്റോറീസാണ് ഞാൻ കേട്ടിട്ടുണ്ടായത്. പക്ഷേങ്കിൽ ആ ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഡെലിവറിയല്ല എൻ്റെ ആ ഒരു സ്റ്റോറിയല്ല എൻ്റെ. കാരണം ഇത് കേട്ടാലായിരിക്കും പേടിയാവില്ല, കാരണം അത്രയും സിമ്പിളായിട്ട് നടന്നൊരു സംഭവമാണ്. കാരണം കൂടുതലുമായിട്ടും നമ്മൾ പേടിച്ചു കഴിഞ്ഞാലാണ് കൂടുതലായിട്ടും കുഴപ്പം, അതായത് കൂടുതലായിട്ട് നമുക്ക് പെയിനും കാര്യം ഉണ്ടാവുക. നമ്മൾ കൂളായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അതെനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഓരോ ഡെലിവറി സ്റ്റോറിയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ പിന്നെ കുറച്ചൊരു ലാസ്റ്റ് തൊട്ട്, അതായത് ഒരു 9 മന്ത്, ഒരു 8 മന്ത് ഒക്കെ സ്റ്റാർട്ടായ സമയത്ത് ഞാൻ തന്നെ കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരം തന്നെ കുറച്ച് കുറച്ച് പേടി പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഡെലിവറി സ്റ്റോറീസ് കാണുന്നത് കുറച്ച്, അതുവരെ ഞാൻ ഡെലിവറി സ്റ്റോറീസ് കണ്ടിട്ടാകെ കിളിപോയ അവസ്ഥയുണ്ടായി. പിന്നെ ഡെലിവറി സ്റ്റോറീസ് എല്ലാം കാണുന്നവർക്ക് ഞാൻ വെച്ച് എന്തായാലും ഇനിയിപ്പം പ്രസവിക്കണമല്ലോ, അപ്പോൾ പിന്നെ സംഭവം അറിയാമല്ലോ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് അതെല്ലാം നിർത്തി. പിന്നെ കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല, ആകെ ഒരു പേടിയെല്ലാം പോയി. പിന്നെ ഓക്കെയാണ്, കാരണം പ്രസവിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയാലും. അധികം ഞാൻ കൂടുതലായിട്ട് കേട്ടത് നോർമൽ ഡെലിവറിൻ്റെ തന്നെയാണ്. ആ ഒരു സ്റ്റോറീസാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായത്. അപ്പം അത് കേട്ടുകൊണ്ട് നമുക്ക് കുറച്ചൊരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക, അല്ലാത്ത റൂമിൽ കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള സംഭവമല്ല അറിയാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ എൻ്റെ അടുത്ത് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, പി വി ചെയ്യുമ്പം ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് കേട്ടിട്ടാണ് ഞാൻ 9 മന്ത് സ്റ്റാർട്ടായപ്പോൾ, ഒരു 9 മന്ത് തുടങ്ങിയിട്ട് ആ ഒരു 2-ാമത്തെ ആഴ്ച ആയപ്പോൾ എനിക്ക് ചെറുത്, അതായത് എനിക്ക് നടക്കുന്ന ടൈമൊക്കെ എന്തോ തായോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ല, പേടിച്ചിട്ട് പി വി അങ്ങോട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അത് എന്നിട്ട് അമ്മ പറഞ്ഞതിന് ശേഷം ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടായി. ഹോസ്പിറ്റൽ ധനലക്ഷ്മി ഹോസ്പിറ്റലാണ്, കണ്ണൂരാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഡോക്ടർ ബീന ഡോക്ടറിനും ഡോക്ടർ ചെക്ക് ചെയ്തു. ഡോക്ടർ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറീസിൽ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാൻ ഇത്ര വേദന ഉണ്ടാവില്ല, പക്ഷെ പി വി ആണ് ഏറ്റവും വേദന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായി. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് വരുമ്പം തന്നെ ഞാൻ ആകെ പേടിച്ചിട്ടാണ് ഉണ്ടായത്. ഡോക്ടർ വന്നു ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ച് കഴിഞ്ഞോന്ന് ചോദിച്ചു, കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ സംഭവം അറിഞ്ഞിട്ടില്ല. ഡോക്ടർ പി വി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേണലായിട്ട് അവർ ചെക്ക് ചെയ്യുന്നതാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അന്നേരം എനിക്ക് തോന്നിയത് കുഴപ്പമില്ലല്ലോ, സംഭവം കുഴപ്പമില്ല. പി വി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു സംഭവമായിട്ടൊന്നുമില്ല, നമുക്ക് 1 വീക്കും കൂടി നോക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കറക്റ്റ്. അപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച പോയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ചൊവ്വാഴ്ചയാണ് ഞാൻ പോകുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൊവ്വാഴ്ച പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ശരിക്കും പോകേണ്ടത്, ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച പോകണ, ചൊവ്വാഴ്ച പോകാൻ പറഞ്ഞു. അതേ പക്ഷേങ്കിൽ ഒരു തിങ്കളാഴ്ച രാത്രി ഒരു 8 മണിക്ക് ശേഷം മുതൽ എനിക്ക് പെയിൻ ഉണ്ടായി. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവിട്ടിട്ടാണ് പെയിൻ വരുവാന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി സ്റ്റോറീസ് കേട്ടാലിപ്പം എന്നോട് ഇപ്പം എൻ്റെ ചേച്ചിമാരായാലും കസിൻസ് ആയാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് ഇടവിട്ടിട്ടാണ് പെയിൻ വരിക, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു സമയത്തുണ്ടായ പെയിൻ, അതായത് തിങ്കളാഴ്ച 8 മണിക്ക് ശേഷം മുതൽ ഉണ്ടായ പെയിൻ എന്ന് പറഞ്ഞാൽ ഇടവിട്ടിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ. അതെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പെയിൻ അതാണ്. അതുപോലെ അത് പക്ഷേ നിർത്തി നിർത്തിയിട്ടില്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോ ഇത് പ്രസവവേദന ആയിരിക്കില്ല, ഇത് എനിക്ക് ചിലപ്പം എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്,
യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ആയിട്ടുണ്ടാവും, അതിൻ്റെ ആയിരിക്കും ഈ പെയിൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു, കാരണം ഡേറ്റുള്ള അടുത്ത ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു, അതായത് ഫെബ്രുവരി 13th രാത്രിയാണ് സംഭവം. അപ്പോൾ എന്തൊരു പോലെ തോന്നിയിട്ടുണ്ട്, കാരണം അത്രയും ഇത് ഇതേ മാസങ്ങളിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പെയിൻ ഉണ്ടായിട്ടില്ല. കാരണം അടിവായിരുന്നാണ് വേദന വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കണ്ടിന്യൂസ് ആണ്, നിർത്തി നിർത്തിയിട്ടാകുമ്പോൾ ഓക്കെ അങ്ങനെയാന്ന് വിചാരിക്കാം. കണ്ടിന്യൂസ് ആയതുകൊണ്ട് എനിക്ക് തിരിഞ്ഞിട്ടില്ല, സംശയം പോലും ഉണ്ടായിട്ടില്ല. ഇത് നാളെ ഞാൻ പ്രസവിക്കാൻ പോകുകയാണെന്നൊന്നും അറിയില്ല. പിറ്റേ ദിവസം രാവിലെ ആ പെയിന് പോയിട്ടില്ല, പെയിൻ അതുപോലെ തന്നെയുണ്ട്. എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുമ്പോൾ ഒരു 10 മണിയിലായപ്പോൾ പോകാൻ പോകും, കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. വണ്ടി പോകുന്ന ടൈം പോകാൻ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് പെയിൻ ഉണ്ട്, പക്ഷേങ്കിൽ എനിക്കിങ്ങനെ വിട്ടുവിട്ടിട്ടല്ല പെയിൻ വരുന്നത്, ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് പെയിൻ വരുന്നത്. അപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പോയത് ഞാൻ, ഹസ്ബൻഡ്, ഹസ്ബൻഡിൻ്റെ ഒരു കസിനുണ്ട്, പിന്നെ എൻ്റെ ഒരു മൂത്തമ്മയുണ്ടായി, അവരെല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ കണ്ടു, ഡോക്ടർ പി വി ചെയ്തപ്പോൾ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അറിയുന്നില്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു വേദനയില്ല, നമ്മൾ കൂളായിട്ട് കടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേദനയില്ല. പിന്നെ ഈ ഡോക്ടർ എനിക്ക് അത്ര പേടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവമാണ്. ഡോക്ടർ മാത്രമല്ല ആ റൂമിലുള്ള നേഴ്സ് ആയാലും എല്ലാം നല്ല സ്വഭാവമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഒരു പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ചിലവർ പറയുന്നൊക്കെ പി വി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ഇതുപോലെ ഉണ്ടാകും, ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു 1.5 സെൻറ്റിമീറ്റർ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്, നമ്മളെ സെർവിക്സ് 1.5 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം ഡെലിവറി എന്തായാലും ഈ ആഴ്ച ഉണ്ടാകും. പക്ഷേങ്കിൽ വേണ്ട, ഏതായാലും ഇപ്പം 38th week കണക്കാ കംപ്ലീറ്റ് ആയ ദിവസമാണ്. ഏതായാലും പെയിൻ ഉണ്ടല്ലോ, നമുക്ക് മരുന്ന് വെച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞേ, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആ ദിവസം അന്ന് അഡ്മിറ്റായി. ഒരു ഉച്ച ഒരു 12:30 ആയപ്പോൾ നമുക്ക് റൂമെല്ലാം ശരിയായി, നമ്മൾ അഡ്മിറ്റല്ലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ആ റൂമിലെത്തിയപ്പാടിനെ അവർ ഷുഗർ ടെസ്റ്റ് ചെയ്തു, BP നോക്കി, എല്ലാം നോക്കി, എല്ലാം നോർമലായിരുന്നു. എന്നോട് പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, പെയിൻ എന്ന് വെച്ചാൽ എനിക്ക് രാത്രി മുതലേ ആ സംഭവം പെയിൻ ഉണ്ട്, ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലോ നമുക്ക്, ആ ഒരു പെയിൻ എനിക്ക് ഉണ്ട്. അത് അടിവായിട്ടും തന്നെ, അത് കൂടിയിട്ടൊന്നുമില്ല, ആ ഒരു അതേ പെയിൻ ഇല്ല പോകുന്നു. പക്ഷെ എനിക്കത് അറിയില്ലേനു, അത് ഞാൻ പ്രസവിക്കാൻ പോകുന്ന കാര്യം ഞാനൊന്നും എനിക്കറിയില്ല. ഞാൻ മുന്നേ എനിക്ക് പെയിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ പെയിൻ ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം അത് എനിക്ക് അത്ര സംഭവം മനസ്സിലാകത്തോണ്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 മണിയെല്ലാം ആയപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞ് ലാബ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് വിളിക്കുന്ന വീൽ ചെയർ വേണോ അതോ, ഞാൻ വീൽ ചെയറൊന്നും വേണ്ട, എനിക്ക് നടക്കാനും പറ്റുമെന്ന്. അവരെന്നിട്ട് ഞാൻ നടന്നിട്ടാണ് പോയത്. നമുക്ക് റൂം കിട്ടിയത് 5th floor or 4th floor അങ്ങനെയാണ്. ഡെലിവറി റൂം ഉള്ളത് 2nd floor സെക്കൻഡ് തന്നെയല്ലേ, സെക്കൻഡ് ഫ്ലോറിലാണ്. ഞാൻ കൂളായിട്ട് റൂമിലേക്ക് പോയി, അപ്പോൾ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അന്നത്തേല് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ കുറേ സിസ്റ്റേഴ്സുകൾ ഉണ്ടായിനി, അവരൊക്കെ നല്ല സ്വഭാവമുള്ളവരാണ്. എനിക്ക് കിട്ടിയ എല്ലാ സിസ്റ്റേഴ്സും നല്ല സ്വഭാവമാണ്, ഡോക്ടറായാലും നല്ലതാണ്, ആര് ചീത്തയോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയി, റൂമിൽ എത്തിയപ്പാടന്നെ അവരെ പിന്നെയൊരു പരിപാടിയുണ്ട്, നമുക്ക് ആ ഒരു ഭാഗം, അതായത് നമ്മൾ ആ പ്രൈവറ്റ് പാർട്സൊക്കെ അവർ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യേണ്ട അവർക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല, എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോയതെങ്കിലും അവരതായ ഒരു പരിപാടിയുണ്ട്, അത് കുറച്ച് അവർ ക്ലീനൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് അവിടുത്തെ ഡ്രസ്സ് എനിക്ക് ഇടിപ്പിച്ചു തന്നു. ആ ഒരു ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റും, ബാക്കിയൊന്നും നമ്മൾ ഉള്ളിലിട്ട് ഡ്രസ്സ് എല്ലാം ഇന്നസ് ആയാലും എല്ലാം അവർ നമ്മളെ അഴിച്ചിട്ട് പുറത്തേക്ക് കൊടുക്കുക, നമ്മൾ ആരാണോ പുറത്ത് നിൽക്കുന്നത് അവരെടുത്ത് കൊടുക്കും. അങ്ങനെ ഞാൻ അവിടുത്തെ ആ ഡ്രസ്സിലിട്ട്, പക്ഷെ അവരോട് സിസ്റ്ററോട് പറയുന്നുണ്ട് എനിക്ക് പെയിനൊന്നുമില്ല, ഞാൻ റൂമിൽ പോവാൻ എനിക്ക് പെയിനില്ല, റൂമിൽ പോവാന്ന് പറയുന്നുണ്ട്. അപ്പം സിസ്റ്ററോട് പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ പക്ഷെ പേടിച്ചിട്ടൊന്നുമില്ല പറഞ്ഞത്, എനിക്ക് റൂമിൽ പോകണം, ഡോക്ടർ നാളെ രാവിലെ നോക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു
കുഴപ്പമില്ല, ഇപ്പം ഡോക്ടർ വരും ഒന്ന് ചെക്ക് ചെയ്യാനാന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് ഡോക്ടർ നല്ല എന്താ പറയുക കൂളായിട്ടാണ് വന്നത്. കൂളായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് February 14th. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സത്യം നമുക്ക് നോക്കാം, ഞാൻ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യലും ഡോക്ടർ എന്നോട് പറഞ്ഞ് സത്യം ഇപ്പം പ്രസവിക്കുന്നു. ചെക്ക് ചെയ്ത് ഓൺ ദി സ്പോട്ട് ഡോക്ടർ പറയുന്നു സത്യം ഇപ്പം പ്രസവിക്കും. ഞാൻ പിന്നെ അതിന് അടുത്തൊരു വേദനയില്ല, പ്രസവിക്ക എനിക്ക് വേദന വേണ്ടത് എനിക്ക് വേദനയില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതെല്ലാം നമുക്ക് എടുത്തിട്ടാം, എനിക്ക് തീരെ പെയിനില്ല എന്ന് വെച്ചു. ഞാൻ പിന്നെ ചെറിയ എന്തോ യൂട്ടറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്ന പോലത്തെ പെയിൻ, എനിക്ക് അങ്ങനെ തോന്നില്ല, അതാണ് അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ അതായിരിക്കും അത്. ഞാൻ പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഇപ്പം പെയിൻ ഉണ്ട്, അങ്ങനെ നിർത്തി നിർത്തിയിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ വാട്ടർ ബ്രേക്ക് ചെയ്യട്ടേ എന്ന് വെച്ചു. എനിക്ക് സംഭവം പെട്ടെന്നൊന്നും മനസ്സിലായില്ല, സത്യം ഞാൻ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഡെലിവറി സ്റ്റോറി കേട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്നോട് പറഞ്ഞു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെയിൻ വന്നോളും നല്ലോണം എന്ന് പറഞ്ഞു. നീ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രസവിക്കുന്നും പറഞ്ഞു. ഓക്കെ. എന്നിട്ട് പിന്നെ ഡോക്ടർ ഇത് പൊട്ടിച്ചളഞ്ഞു. പൊട്ടിക്കുമ്പോൾ ഒരു പെയിനും ഇല്ല. ചിലവർ പറയുന്നിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് മരണ വേദനയായിരിക്കും, എനിക്കൊരു പെയിനും ഉണ്ടായിട്ടില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ച് കഴിഞ്ഞോന്ന് ചോദിച്ചു. ഡോക്ടറോട് പൊട്ടിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ട്, ഫ്ലൂയിഡ് നന്നായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഹസ്ബൻഡും കസിനും പോയിട്ട് ഫുഡെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫുഡെല്ലാം എനിക്ക് കഴിച്ച് അന്നേരം ആ ഒരു ചെറിയ പെയിനേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞിട്ട് സിസ്റ്റർ എനിക്ക് പെയിനൊന്നും വരുന്നില്ല, സിസ്റ്ററൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചു, ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് മാറ്റി. ഒരു മണിക്കാണല്ലോ റൂമിലേക്ക് കൊണ്ടുപോയത്. ഒരു മണി എന്നുള്ളത് 2 മണിയായി 3 മണിയായി, എനിക്ക് പെയിനൊന്നും വരുന്നില്ല. ഇത് ഫ്ലൂയിഡ് പോകുന്നുണ്ട് എന്നല്ലാണ്ട് പെയിനൊന്നും വരുന്നില്ല. അതിലിടക്ക് ഡോക്ടർ വന്നു, ഒരു 3-3.5 ഡോക്ടർ വന്ന് ആദ്യം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സത്യം ഇത് 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, നേരത്തെ 2 സെൻറ്റിമീറ്റർ, ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ. കുഴപ്പമില്ല ഡോക്ടർ, എന്നെ പേടിക്കേണ്ട, കുഴപ്പമില്ല, അത് എനിക്ക് പെയിൻ വന്നോളൂ, പേടിക്കേണ്ട നീ പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, കാരണം എനിക്കങ്ങനെ പെയിനും ഒന്നുമില്ല. കാരണം അപ്പോൾ വൃത്തി ഇപ്പുറത്തൊന്നും പച്ചപ്പാടോ കാര്യമൊന്നുമില്ല, സിസ്റ്റർ മാറാണെങ്കിലൊക്കെ നൽകിയിരുന്നു. അവരിടക്കിടക്ക് വന്നിട്ട് വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് എനിക്കതൊന്നും വേണ്ട. അവർ ആ റൂമിലേക്ക് കടത്തിയിട്ട് എൻ്റെ വയറിൽ മറ്റെന്താ പറയുക കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റെല്ലാം നോക്കുന്ന സാധനമെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നോക്കി ചെക്ക് ചെയ്തു. ഡോക്ടറിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അത് കഴിഞ്ഞു പിന്നെയും വന്നു. ഒരു 4-4.5 ആദ്യം ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ 2 സെൻറ്റിമീറ്റർ തന്നെ, അതുപോലെ സത്യം 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ആ സമയത്ത് പി വി ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, പക്ഷെ അങ്ങനെ പൂക്കേണ്ട പെയിനൊന്നുമില്ല. ഒരു ചെറിയ, കാരണം അവരിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ആ സമയത്ത് അങ്ങനെ മരണവേദനയൊന്നുമില്ല, അങ്ങനെ സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടായിട്ടുള്ളൂ, ചെറുതായിട്ടുണ്ടായിരുന്നേ. അതൊരു 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമാക്കേണ്ട സത്യം നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ചായയും ഇഷ്ടപ്പെട്ട പരിപ്പടിയിൽ അവർ പുറത്തുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായി. പക്ഷെ എനിക്ക് അതൊന്നും കുടിക്കാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് ആ സമയത്തെല്ലാം നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇതൊന്നും നല്ല പെയിൻ, ഇതിലും നല്ലോണം വേന വരണം എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. കാരണം 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ, 10 സെൻറ്റിമീറ്റർ ആവണം, അതുവരെ പെയിൻ വരണം എന്ന് വെച്ചാൽ ഞാൻ ആരോടൊന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങാണ്ട് കിടന്നു. ആരോട് എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അവർ ചോദിക്കുന്നുണ്ട് ചേച്ചി വേദനയുണ്ടോ. ഞാൻ പറഞ്ഞു ഒരു വേദനയില്ല, അവരൊന്ന് 2 സെൻറ്റിമീറ്റർ ആയിട്ടും പെയിൻ ഇല്ല, പെയിൻ ഇല്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഡോക്ടർ വന്നു, അവരാദ്യം ചെക്ക് ചെയ്തു, ഒരു ഇതുമില്ല, 2 സെൻറ്റിമീറ്റർ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. നമുക്ക് എന്നാലും നോക്കാം, നമുക്ക് രാത്രിയോടെ വെയിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്.